സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട നഗരസഭയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഹരീഷ് വോട്ട് തേടുന്നത്. നിശബ്ദ പ്രചാരണ ദിവസം മുഴുവൻ വോട്ടർമാരെയും നേരിൽ കാണാനാണ് ഹരീഷിന്റെ ശ്രമം. മാധ്യമപ്രവർത്തകൻ കൂടിയായ ഹരീഷിനൊപ്പം സി ജി ഉമേഷ് ചേരുകയാണ്. വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവസാന വോട്ടർമാരെയും കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുക എന്ന രീതിയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട നഗരസഭയിലെ ഒരു വാർഡിലാണ്. നമ്മോടൊപ്പം ഉള്ളത് ഈ നഗരസഭയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഹരീഷാണ്. ഹരീഷ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രൂപത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഈ അവസാന നിമിഷത്തെ പ്രചരണമൊക്കെ ഏത് രീതിയിലാണ്? തീർച്ചയായിട്ടും അവസാന നിമിഷം, ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഈ പത്തനംതിട്ട നഗരസഭയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലമായി ഐക്യജനാധിപത്യ മുന്നണിയായിരുന്നു ഈ പത്തനംതിട്ട ജില്ലാ കേന്ദ്രം എന്ന നിലയിൽ ഉള്ള ആസ്ഥാന കേന്ദ്രത്തിൽ ഇവിടെ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ മറിച്ച് ഈ നഗര കേന്ദ്രത്തിൻ്റെ ജില്ലാ കേന്ദ്രത്തിൻ്റെ വികസനത്തിന് പാടെ തീർത്തും സമ്പൂർണ്ണമായ പരാജയമായിരുന്നു ഇവിടെ ജില്ലാ കേന്ദ്രത്തിൽ ഒരു ഒരു ഭരണസഭ എന്ന നിലയിലേക്ക് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ഇത്തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശബ്ദ പ്രചരണം ഏത് രീതിയിലാണ് ഈ അവസാന ദിവസത്തിലെ മുന്നോട്ട് പോകുന്നത്? ഇന്ന് ഇനിയും വ്യക്തിപരമായിട്ട് ആളുകളെ എല്ലാം കണ്ട് വീണ്ടും വോട്ട് ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രചരണം. നാളെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചുവന്ന കൊടി ഈ നാട്ടിൽ പറക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തൊക്കെയാണ് വോട്ടർമാർക്ക് മുമ്പിൽ പ്രധാനമായും എൽ ഡി എഫ് നഗരസഭയിൽ പ്രധാനമായും നഗരസഭയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നഗരസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ജില്ലാ കേന്ദ്രത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലത്ത് ഇവിടെ ഒരുപാട് വികസനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ വികസനങ്ങൾക്കെല്ലാം അവർ തുരങ്കം വെക്കുന്നൊരു നിലയാണ് പത്തനംതിട്ട നഗരസഭയിൽ കഴിഞ്ഞ കാലം എത്രയും ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ കഴിഞ്ഞ തവണ 50 കോടി രൂപ സംസ്ഥാന സർക്കാർ 50 കോടി രൂപ മുടക്കി ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം പണിയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ യു ഡി എഫ് അതിൻ്റെ രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ആ സ്റ്റേഡിയം അട്ടിമറിക്കുന്നൊരു നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും വികസന വിരുദ്ധത തിങ്ങി നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ കാലം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളാക്കേണ്ടി വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ പറഞ്ഞു തന്നെയാണ് വോട്ട് ഇടുന്നത്? തീർച്ചയായിട്ടുമാണ്, തീർച്ചയായിട്ടുമാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരളത്തിലെ സാമൂഹ്യ നന്മ മുൻനിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്കോറും കയറിയിറങ്ങി പറയുന്നത്. ക്ഷേമകാര്യങ്ങളിലും വികസന കാര്യങ്ങളിലുമെല്ലാം എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഞങ്ങൾ വോട്ട് അഭ്യർത്ഥനയുടെ ഭാഗമായി പറയുന്നുണ്ട്. അവസാന നിമിഷവും ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചുള്ള ഒരു പ്രചരണ പദ്ധതിയാണ് ഓരോ വാർഡിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്.